ഐ പി എല്ലിന്റെ മെഗാലേലത്തിന് മുന്നോടിയായി ഫ്രാഞ്ചൈസികളുടെ റീടെൻഷൻ സംബന്ധിച്ച് ബി സി സി ഐയുടെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇതനുസരിച്ച് പരമാവധി 6 താരങ്ങളെ ഓരോ ടീമിനും അടുത്ത സീനിലേക്ക് നിലനിർത്താൻ സാധിക്കും. ഇതിൽ പരമാവധി 2 പേര് അൺക്യാപ്ഡ് താരങ്ങളെയും ഉൾപ്പെടുത്താം. ഓരോ ഫ്രാഞ്ചൈസിയുടെയും പഴ്സിലെ തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ 100 കോടി രൂപയായിരുന്നത് ഇത്തവണ 120 കോടിയാക്കി ഉയർത്തിയിരിക്കുകയാണ്. മുൻ ഇതിഹാസ നായകനും ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയെ അടുത്ത സീസണിൽ അൺക്യാപ്ഡ് താരങ്ങളുടെ വിഭാഗത്തിൽ നിലനിർത്താൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കുമെന്നാണ് ശ്രദ്ധേയമായ കാര്യം. പക്ഷേ വെസ്റ്റ് ഇൻഡീസിന്റെ വെറ്ററൻ ഓൾറൗണ്ടർ സുനിൽ നരെയ്നെ ഈ വിഭാഗത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് നിലനിർത്താൻ സാധിക്കില്ല. ഇന്ത്യയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 3 ഫോർമാറ്റുകളിലുമായി ഒരുപാട് മത്സരങ്ങളിൽ കളിച്ചിട്ടും എം എസ് ധോണി എങ്ങനെ അൺക്യാപ്ഡ് താരങ്ങളുടെ കാറ്റഗറിയിൽ വരുമെന്ന് ആരുമൊന്നും സംശയിക്കും. ഇതിനൊരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ 5 കലണ്ടർ വർഷത്തോളം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കാതിരിക്കുകയും ബി സി സി ഐയുടെ മുഖ്യ കരാറിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്താൽ ആ താരത്തെ അൺക്യാപ്ഡ് വിഭാഗത്തിൽ നിലനിർത്താമെന്നാണ് ബി സി സി ഐ പറയുന്നത്. ധോണിക്ക് തുണയായിട്ടുള്ളതും ഈ നിയമം തന്നെയാണ്. 2019 ഐ സി സി ഏകദിന ലോകകപ്പ് സെമി ഫൈനലിന് ശേഷം ഇന്ത്യൻ ടീമിനു വേണ്ടി ഒരു ഫോർമാറ്റിലും അദ്ദേഹം കളിച്ചിട്ടില്ല. അതിനാൽ അദ്ദേഹവും ഇപ്പോൾ അൺക്യാപ്ഡ് താരങ്ങളുടെ കാറ്റഗറിയിൽ പെടുകയും ചെയ്യും. അൺക്യാപ്ഡ് താരമായി ധോണിക്ക് 4 കോടി രൂപ മാത്രമേ ശമ്പളമായി നൽകേണ്ടതുള്ളൂ. ഇത് ബാക്കിയുള്ള തുക സി എസ് കെക്ക് ലേലത്തിൽ നന്നായി ഉപയോഗപ്പെടുത്താനും സാധിക്കും. എം എസ് ധോണിയെപ്പോലെ സുനിൽ നരെയ്നും വെസ്റ്റ് ഇൻഡീസ് ടീമിനു വേണ്ടി അവസാനമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിച്ചിട്ടുള്ളത് 2019 തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തെ അൺക്യാപ്ഡ് താരമായി അടുത്ത സീസണിൽ നിലനിർത്താൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് സാധിക്കില്ല. ഇതിനൊരു കാരണം കൂടിയുണ്ട്. ബി സി സി ഐയുടെ നിയമാവലി പ്രകാരം ഇത് ഇന്ത്യൻ താരങ്ങൾക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ. അതിനാൽ തന്നെ നരെയ്നടക്കം മറ്റു വിദേശ താരങ്ങൾക്കും 5 വർഷത്തിലേറെയായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിച്ചില്ലെങ്കിൽ അൺക്യാപ്ഡ് കാറ്റഗറിയിൽ ഉൾപ്പെടാൻ കഴിയില്ല.